നിധികളുടെ മാലാഖ. പണ്ടൊരു കാലത്ത് നഗരത്തിനൊട്ടിയുള്ള ഒരു ഗ്രാമത്തിൽ പണക്കാരനായ ലൂക്കാസ് തന്റെ ഭാര്യ മേരിയുമായി ജീവിച്ചിരുന്നു. ലൂക്കസ് നല്ല മനസ്സിന് ഉടമയായും ദയാലുവുമായിരുന്നു. ബാക്കിയുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കണക്ക് നോക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി. വളരെ പെട്ടെന്ന് തന്നെ ലൂക്കസ് ഒരു ദരിദ്രനായി മാറി. തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടമായതോടുകൂടി അതേ ഗ്രാമത്തിലുള്ള മറ്റൊരു കുടിലിലേക്ക് ഭാര്യയുമായി താമസം തുടങ്ങി. അദ്ദേഹം ധനികനായി ഇരിക്കുമ്പോൾ തന്നെ തനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ദൈവം അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല. പക്ഷെ ഇത്രയും ദരിദ്രമായ പരിസ്ഥിതിയിലും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ഒരു സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകി. ലൂക്കസും ഭാര്യ മേരിയും അവർ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തോടെ ജീവിച്ചിരിക്കുകയായിരുന്നു. തന്റെ കുഞ്ഞിനെ ലൂക്കസ് എടുത്ത് ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നി. ഈ അവസ്ഥയിൽ ഈ കൊച്ചിനെ നമ്മൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരിക? എന്റെ ഈശ്വര, എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നാ കൊച്ചിനെ പിടിക്ക്, നമ്മുടെ കൊച്ചിനു വേണ്ടി ഒരു ഗാഡ് മദറിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരാം. ലൂക്കസ് വളരെ വേഗം ഓടി തന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീയോട് തന്റെ കുഞ്ഞിന് ഒരു ഗോഡ് മദർ വേണമെന്ന് ചോദിച്ചു. പക്ഷേ അവർ അതിന് വിസമ്മതിച്ചു. കാരണം വളരെ ദരിദ്രനായ ലൂക്കസിന്റെ ആ വേഷവും ഭാവവും കണ്ടതുകൊണ്ട് അവർ ആ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല. വളരെ ദുഃഖിതനായ ലൂക്കസ് തന്റെ വീട്ടിലേക്ക് എത്തി. ഒരുത്തൻ അവന്റെ സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുമ്പോൾ, നമ്മൾ ധനികരായിരുന്നപ്പോൾ ബർഗോ മാസ്റ്റർ നമ്മളുടെ ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ അവനിപ്പോൾ നമ്മളെ സഹായിക്കില്ല. അവനെ കുറിച്ച് മറന്നേക്ക്, ഒരു ജോലിക്കാരന്റെ ഭാര്യ പോലും നമ്മളെ സഹായിക്കില്ല. പക്ഷേ ആ പാവം കുഞ്ഞ് കുളിര് കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുളിര് മാറ്റാൻ ഒരു പുതപ്പ് പോലും ഇല്ലാത്തതുകൊണ്ട് അവര് വല്ലാതെ വിഷമിച്ചു. പെട്ടെന്ന് മേരിക്ക് ഒരു ആലോചന തോന്നി. ലൂക്കസ്, ഞാൻ നിങ്ങളോട് കെഞ്ചി ചോദിക്കുകയാണ്. നിങ്ങൾ ഒന്ന് നമ്മുടെ പഴയ അയൽവക്കത്തേക്ക് ചെല്ലു, ബർഗോ മാസ്റ്ററിന്റെ ഭാര്യയുടെ അടുത്തേക്ക്, റോസ്വുഡ്. അവള് വളരെ ധനികയാണ്. പിന്നെ അവൾ ഒരിക്കലും മറക്കില്ല ഞാനായിരുന്നു അവളുടെ കുഞ്ഞിന്റെ പരിഞ്ഞമ്മ. ചെന്ന് അവളോട് ചോദിക്കൂ അവൾക്കും ചെയ്യാൻ സാധിക്കുമോ എന്ന്. അവള് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ ചെന്നൊന്ന് ചോദിക്കാം. വളരെ വിശ്വാസത്തോടെ ലൂക്കസ് തന്റെ പഴയ അയൽവക്കത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. നടന്ന് നടന്ന് തളർന്ന് അവസാനം റോസ്വുഡിന്റെ വീട്ടിലേക്ക് പുള്ളി എത്തിപ്പെട്ടു. അവിടെ റോസ്വുഡ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാവും. പിന്നെ എന്റെ ഭാര്യയും നിങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. മാത്രമല്ല നിങ്ങളോട് ഒരു കാര്യം പറയാനും പറഞ്ഞു. ഞങ്ങൾക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിന്റെ ഗാഡ് മദറായിട്ട് നിങ്ങൾ ഉണ്ടാവണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയ ലൂക്കസെ, തീർച്ചയായും ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യുമായിരുന്നു. പക്ഷേ സമയമില്ലല്ലോ തീരെ. ഇന്നത്തെ കാലത്ത് മനുഷ്യന് പൈസയുടെ വളരെ അത്യാവശ്യമാണ്. കാരണം എങ്കിലല്ലേ നിന്നെ പോലുള്ള യാചകരെ സഹായിക്കാൻ പറ്റൂ. നീ എന്തുകൊണ്ട് വേറെ വല്ലവരെയും തിരഞ്ഞെടുത്തില്ല? എന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചുഴക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന്റെ ഗോഡ് മദർ ആയിരുന്നു, അതുകൊണ്ടാണ്. ഓ, അത് അങ്ങനെയാണോ? ഓ, എനിക്കതിനെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാനും നിന്നെ പോലെ ഒരു മണ്ടിയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് ഞാനും നിന്റെ അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപമാനിതനായ ലൂക്കസ് അവരോടൊന്നും പറയാതെ നിറകണ്ണുകളോടെ അവിടെ നിന്നും തിരിച്ചു. ഇങ്ങോട്ട് നോക്കൂ മേരി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ സംഭവിച്ചു. പക്ഷേ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ ചർച്ചിലേക്ക് പോവുക. പോകുന്ന വഴിയിൽ ഞാൻ ആദ്യം ആരെ കാണുന്നു, അവരായിരിക്കും നമ്മുടെ കുഞ്ഞിന്റെ ഗോഡ് മദർ. ദുഃഖിതയായ മേരി പഴയ തുണി കൊണ്ട് കുഞ്ഞിനെ പുതപ്പിച്ചു. ലൂക്കസ് കുഞ്ഞിനെ വാങ്ങിച്ചു. അവളെ ശ്രദ്ധിക്കണം കേട്ടോ. ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ലൂക്കസ് ഒരു വയസ്സായ മുത്തശ്ശിയെ കണ്ടുമുട്ടി. അവൻ അവരോട് ഒരു സഹായം ചോദിച്ചു. ആ മുത്തശ്ശി, എന്റെ കുഞ്ഞിന് നിങ്ങൾക്ക് ഗാഡ് മദറായി നിൽക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ വിസമ്മതിച്ചു എന്ന കാര്യം ആ മുത്തശ്ശിയോട് ലൂക്കസ് പറഞ്ഞു. ധനമില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് തന്റെ കുഞ്ഞിന് ഗോഡ് മദറായി വരാൻ ആരും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ ഇവിടെ തലതൊട ഇങ്ങി തരൂ, കുഞ്ഞിനെ എന്റെ കൈകളിലേക്ക് തരൂ.
ആ വയസ്സായ മുത്തശ്ശിയും ലൂക്കസും ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ അച്ഛൻ പള്ളിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അവര് രണ്ടുപേരും അദ്ദേഹത്തെ സമീപിച്ച് ലൂക്കസിന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ആ കുഞ്ഞിനെ കണ്ടതും അച്ഛന് വളരെ വിഷമം തോന്നി. ആ കുഞ്ഞിനു വേണ്ടി ജപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മൂന്നുപേരും ചേർന്ന് കുഞ്ഞിനു വേണ്ടി ജപിക്കുവാൻ തുടങ്ങി. അവസാനം അച്ഛൻ അവൾക്ക് മരിഷ്ക എന്ന് പേര് വെച്ചു. മരിഷ്ക കേക്കാൻ തന്നെ എന്ത് രസമാണ്! ആ കുഞ്ഞിന് പേര് വെച്ച ഉടനെ മുത്തശ്ശി തന്റെ പോക്കറ്റിനുള്ളിൽ നിന്നും ഒരു സ്വർണ നാണയം എടുത്ത് മരിഷ്കയുടെ തുണിയിനുള്ളിൽ മറച്ചു വെച്ചു. ഈ സ്വർണ നാണയം കൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചത്. നിങ്ങൾ നല്ല രീതിയിൽ വേണം ഇവളെ വളർത്താൻ. ഇവൾ നല്ലൊരു കുഞ്ഞായി വളരും. ഇവൾ വളർന്നു വരുമ്പോൾ നല്ലൊരു വധുവായി മാറും. എന്നാൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ മുത്തശ്ശി തറയിൽ തൊട്ടു. ഉടൻ തന്നെ അവരവിടുന്ന് അപ്രത്യക്ഷമായി. നാലു ചുറ്റും നോക്കിയ ലൂക്കസ് ആകെ വിരണ്ടുപോയി. മരിഷ്കയുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് അയാൾക്ക് വീടിനെ കുറിച്ചുള്ള ഓർമ്മ വന്നത്. വീട്ടിലാണെങ്കിലോ മേരി അവളുടെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാത്ത മേരി കരഞ്ഞു തുടങ്ങി. വീട്ടിൽ കഴിക്കാനൊന്നുമില്ലായിരുന്നു, കയ്യിലാണെങ്കിൽ കാശുമില്ലായിരുന്നു. അപ്പോഴാണ് ലൂക്കസ് വീട്ടിലേക്ക് വന്നത്. മേരി, നീ എനിക്കറിയേ വേണ്ട കേട്ടോ, ഇന്ന് നമ്മുടെ കുഞ്ഞു മരിഷ്കയെ വാങ്ങിച്ചോളൂ. അവൾക്കുള്ള സമ്മാനം അവളിട്ടിരിക്കുന്ന ഉടുപ്പിലുണ്ട്. നിനക്കറിയോ, ഇന്ന് ഇവൾക്ക് നല്ലൊരു ഗാഡ് മദറിനെയാണ് കിട്ടിയത്. മേരി കുഞ്ഞിന്റെ ഉടുപ്പിലേക്ക് കൈ നുഴച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തി. സന്തോഷം കൊണ്ട് ഞെട്ടിയ മേരി അറിയാതെ ആ സ്വർണ്ണ നാണയങ്ങൾ താഴേക്ക് ഇടുകയുണ്ടായി. എന്റെ പൊന്നുമോളെ, ആരാണ് നിനക്ക് ഇത്രയും പൈസ തന്നത്? ഇത് കണ്ടോ? എനിക്കറിയാം, എനിക്കവരെ കണ്ടപ്പോഴേ തോന്നി ഇതുപോലെയൊക്കെ അതിശയം സംഭവിക്കുമെന്ന്. ഇനി ആ ഗാഡ് മദർ ആരാണെന്ന് ഞാൻ നിന്നോട് പറയാം. ആ വയസ്സായ മുത്തശ്ശിയെ കണ്ട മുതൽ നടന്ന സംഭവം ഒക്കെ ലൂക്കസ് വിവരിച്ചു. എന്നിട്ട് ലൂക്കസ് തറയിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുക്കും തോറും രണ്ടുപേരും വളരെ ആശ്ചര്യത്തിലാഴ്ന്നു പോയി. കാരണം അവർ എടുക്കാൻ തുടങ്ങിയതും ആ സ്വർണ്ണ നാണയങ്ങൾ അധികരിച്ചുകൊണ്ടേയിരുന്നു. അവർ എടുക്കും തോറും അത് വീണ്ടും ഒരു സ്വർണ്ണ കൂമ്പാരമായി മാറിയിരുന്നു. മേരി, നമ്മുടെ കുഞ്ഞിന് ഗാഡ് മദറായി വന്നത് തീർച്ചയായിട്ടും ഒരു ഏഞ്ചലായിരിക്കണം. നമ്മൾ ഈ സ്വർണ്ണ നാണയങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ചിലവഴിക്കുവാൻ. മനസ്സിലായോ? അതിനു മുൻപ് ആദ്യം നമുക്ക് ഇത് ഒളിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഇത് അറിയാതിരിക്കൂ. പിന്നെ നീയും ഇതിനെക്കുറിച്ച് ആരോടും പറയാൻ നിൽക്കണ്ട. എനിക്കിപ്പോ ബർഗോ മേസ്റ്റേഴ്സിന്റെ വൈഫിന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് കഴിക്കാൻ വല്ലതും വാങ്ങിച്ചോണ്ട് വരാം. അവസാനം നമുക്ക് ആവശ്യമുള്ള സ്വർണ്ണ നാണയങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതെ എന്റെ പ്രിയതമ, പക്ഷെ ഒരിക്കലും മറക്കരുത് കേട്ടോ, ഈ പൈസ കൊണ്ട് നമ്മൾ വിട്ടുപോയ നമ്മുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കാനായി. നമ്മളുടെ വീട്, നമ്മളുടെ സ്ഥലങ്ങൾ, പിന്നെ പാടം, പിന്നെ എല്ലാം മുമ്പത്തേക്കാളും വളരെ നന്നായി സൂക്ഷിക്കുകയും വേണം. നീ പറയുന്നത് ശരിയാണ്. അത് തന്നെയാ ഞാനും ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം ഞാൻ മണ്ടത്തരൊന്നും കാണിക്കില്ല. കാരണം ദാരിദ്ര്യം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഉടൻ തന്നെ ലൂക്കസ് തന്റെ എല്ലാ സ്വർണ്ണ നാണയങ്ങളെയും ഒളിപ്പിച്ചു വെച്ചു. അതിൽ നിന്ന് ഒരൊറ്റ സ്വർണ്ണ നാണയം മാത്രം എടുത്തുകൊണ്ടുപോയി. അല്പനേരത്തിനുള്ളിൽ തന്നെ ഒരു ജോലിക്കാരെ പെണ്ണുമായി അദ്ദേഹം തിരിച്ചെത്തി. അവരുടെ കയ്യിൽ കുഞ്ഞിനുള്ള പാലും ബ്രെഡും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കുള്ള ആഹാരവും ഉണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ ബർഗോ മാസ്റ്റേഴ്സിന്റെ ഭാര്യയാണ് ഇതെല്ലാം കൊടുത്തയച്ചതെന്ന് മേരിയോട് ലൂക്കസ് പറഞ്ഞു. നീ ഇത് കണ്ടോ മേരി, ഒരു സ്വർണ്ണ നാണയം എന്താ ചെയ്തതെന്ന്? നമ്മുടെ പക്കൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവരൊക്കെ നമ്മളെ തലയിൽ വെച്ച് നടക്കും. ഞാൻ റോസ് വുഡിനോട് പറഞ്ഞിരുന്നു എന്റെ കുഞ്ഞിന് പേര് വയ്ക്കുമ്പോൾ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയെന്നുള്ള കാര്യം. അവള് തീർച്ചയായിട്ടും വന്ന് നിന്നോട് ചോദിക്കും. അവളോട് എന്തുത്തരം പറയണമെന്ന് നീ നല്ലപോലെ ആലോചിച്ചു വെച്ചോളൂ. പിറ്റേ ദിവസം കാലത്ത് സൂര്യൻ ഉദിച്ചതും ലൂക്കസ് പുറത്തിറങ്ങിപ്പോയി. അതേസമയം റോസ്വുഡ് അവരുടെ വീടിന്റെ തൊട്ടടുത്ത് കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൂക്കസ് പോയതിന് ശേഷം വീട്ടിന്റെ അകത്തേക്ക് ചെന്ന് സ്വർണത്തിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ചു. എന്റെ പ്രിയപ്പെട്ട അയൽക്കാരി, ദൈവത്തിന്റെ അനുഗ്രഹം ഈ കുഞ്ഞു കാരണം നിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഓ, കുട്ടിയുടെ മാമുദിസയുടെ സമ്മാനം! അത് വളരെ അത്യാവശ്യമൊന്നുമല്ല. എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവം ആ സ്ത്രീയെ വളരെയധികം അനുഗ്രഹിക്കും, ആ ഗോഡ് മദറേയും. രണ്ടുപേരും അല്പസമയം സംസാരിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് റോസ് അവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ അവർ
കണ്ണിൽ കാണുന്ന എല്ലാ സ്നേഹിതരോടും ലൂക്കസിന്റെ കയ്യിലുള്ള സ്വർണനിധിയെക്കുറിച്ച് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ആ നാട്ടിലുള്ള എല്ലാവർക്കും ലൂക്കസിന്റെ വീട്ടിൽ സ്വർണ കുമ്പാരം ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ സാധിച്ചു. അല്പസമയത്തിനുള്ളിൽ ആഹാരവും മാത്രമല്ല വീട്ടിനാവശ്യമുള്ള സാധനങ്ങളുമായി ലൂക്കസ് വീട്ടിലേക്ക് എത്തി. ആ സ്വർണ നാണയങ്ങളുടെ സഹായത്തോടുകൂടി തന്റെ സ്വത്തുകളെല്ലാം അദ്ദേഹം വീണ്ടെടുത്തു. ലൂക്കസ് പഴയതുപോലെ തന്നെ തന്റെ സമ്പന്നമായ ജീവിതത്തിലേക്ക് മടങ്ങി. ഇത്തവണ അദ്ദേഹം വളരെ ബുദ്ധിപൂർവമാണ് പെരുമാറിയത്. അദ്ദേഹം ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ പഠിച്ച ഒരു പാഠവും ലൂക്കസ് മറന്നില്ല. മറുവശം റോസ്വുഡ് കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. നാട് മുഴുവൻ കറങ്ങി എല്ലാവരോടും അന്വേഷിച്ച് ആ സ്ത്രീ ആരാണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ കണ്ണിന് ആ മുത്തശ്ശിയെ കണ്ടുകിട്ടിയില്ല. ദിവസങ്ങൾ കടന്നു. ലൂക്കസും മേരിയും തങ്ങളുടെ കുഞ്ഞു മരീഷ്കയുമായി സന്തോഷമായി ജീവിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ സ്വത്തും പണവും ഉണ്ടായിരുന്നാലും അവരുടെ സമ്പത്തായി അവർ കരുതിയത് മരീഷ്കയായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടു. മരീഷ്ക ഒരു യുവതിയായി മാറി. ഒരു ദിവസം അവൾ കാട്ടിൽ രാജകുമാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തെ തന്നെ അവൾ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നമ്മുടെ കഥയുടെ അവസാനമല്ല. ലൂക്കസും മേരിയും അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകളെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയായിരുന്നു. അത് കാരണം അവർ സമ്പന്നരായി തന്നെ ജീവിച്ചു. ലൂക്കസ് പണ്ടുപോലെ തന്നെ ദയാലുവായിരുന്നു. അദ്ദേഹം ഒരിക്കലും സ്വാർത്ഥനായിരുന്നില്ല. താൻ ചെലവ് ചെയ്യുന്നതിന്റെ കണക്ക് വളരെ കൃത്യമായി സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്നും ലൂക്കസിന് ഒരു കാര്യം മനസ്സിലായി. വിശ്വാസമുള്ള ഒരാൾ കൂടെ ഇരുന്നാൽ മതി, എന്തു തന്നെ എല്ലാം നഷ്ടമായാലും അതെല്ലാം വീണ്ടും സമ്പാദിക്കാൻ കഴിയുമെന്ന്.